പ്രശാന്തായിട്ട്, ഈ പാക് സൈന്യം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അതിർത്തിയിലേക്ക് ഒരു പ്രകോപനവും ഇല്ലാതെ വെടിയുതിർത്തിരിക്കുകയാണ്. ഇന്ത്യ അതിനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജമ്മുകാശ്മീർ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാശ്മീർ ഇലക്ഷൻ വരുന്ന സമയം നോക്കി, 2021 ഫെബ്രുവരിയിൽ നമ്മൾ വെടിനിരത്തൽ കരാർ നമ്മൾ പുതുക്കിയതാണ്. ഈ കാശ്മീർ ഇലക്ഷൻ വരുന്ന സമയം നോക്കി യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തിരിക്കുന്നു. നമ്മുടെ പട്ടാള പോസ്റ്റിലേക്ക് വെടിയുതിർത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? ഉറപ്പായിട്ടും കാശ്മീരിലെ ഇലക്ഷൻ നടക്കുകയും കാശ്മീർ 370 വകുപ്പെടുത്ത് കളഞ്ഞ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ഒരു പ്രസ്റ്റീജ് വിഷയമാണല്ലോ കാശ്മീർ. അത് വെച്ചാണ് പാകിസ്ഥാൻ അവിടെ വിഷയമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വിഷയം നേരത്തെ ഉണ്ട്, എന്നാലും അത് അവരുടെ അവർക്ക് വേണ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞുണ്ടാകുന്നല്ലോ അന്നോട്ടെ ഒരു ഈ സംഘർഷം അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് പാകിസ്ഥാൻ വെടിവെക്കാൻ പോലുമുള്ള ധൈര്യം ഇല്ലായിരുന്നു, വെടിവെച്ചിട്ടുമില്ല. പാകിസ്ഥാനുള്ള കരുത്തിപ്പോയില്ല, കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ അത്രയും കരുത്ത് പോലും ഇപ്പം ഇല്ല. പക്ഷെ ഇപ്പം ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷൻ അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്ക് ചൈന, അമേരിക്ക, അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തുള്ള ചില ശക്തികൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് പ്രതിപക്ഷ നേതാവ് 400 കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെങ്കിൽ, BJP കിട്ടുമെങ്കിൽ ഇവിടെ കലാപം ഉണ്ടാവും ഒക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും ഒരേ ശക്തികൾ ഒന്നിച്ചു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോഴത്തെ ഈ വെടിവെപ്പ്. കാരണം ഇതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം ഇപ്പൊ പാകിസ്ഥാൻ ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പൊ വെടിവെക്കത്തില്ല. കാരണം ഈ ഇലക്ഷനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നമ്മുടെ 2024 തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്നാണല്ലോ അന്ന് ഒരു നമ്മുടെ ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടാക്കി തീവ്രവാദികൾ ആക്രമിച്ച്, ഓർമ്മയില്ലേ? 6 മണിക്ക് 7 മണിക്ക് ആക്രമിച്ച് അന്നൊരു 50 പേര് ഇവിടെ കയറിയിട്ടുണ്ടെന്ന്, ഏതാണ്ട് 10-25 പേരെ നമ്മളിപ്പോൾ കൊന്നു കഴിഞ്ഞു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കമാൻഡോസ്, അതായത് സ്പെഷ്യൽ കമാൻഡോസ് തന്നെയാണ് കയറിയിരിക്കുന്നത്. വളരെ ദൂരെ നിന്ന് വെടിവെക്കാൻ കഴിയുന്ന യുദ്ധമുറ ആയുധങ്ങളും, അല്ലെങ്കിൽ അത്രയ്ക്ക് ഗറില്ല പരിശീലനമൊക്കെ നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരിവിടെ കയറിയിരിക്കുന്ന പറഞ്ഞാൽ അവരിവിടെ കയറിയത് തന്നെ ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് ഈ ഒരു സാധ്യതയും സംവിധാനവും നമ്മുടെ സുരക്ഷ ടൈറ്റ് ആയതുകൊണ്ട് നടക്കാതെ വന്നപ്പോൾ അവർ ഏറ്റവും അവസാനം കാശ്മീർ തമ്പടിച്ചിരിക്കുകയാണ്. കാശ്മീർ നിരന്തരം ഇപ്പോൾ സൈനികരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വൈഡായിട്ടുള്ള കാടായതുകൊണ്ട് ഇവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ടു. എന്നാലും ഇനി ഒരു ഏതാണ്ട് 10-15 പേരൂടെ ഉള്ളെന്നാണ്, അത്രയും പേര് ഇനിയും നിൽക്കുകയാണ്. ഈ 15 പേരെന്ന് പറഞ്ഞാൽ വളരെ അപകടം ഉണ്ടാക്കുന്ന ആൾക്കാർ, കാരണം വളരെ 2-3 കിലോമീറ്റർ ദൂരെ നിന്ന് വെടിവെക്കാൻ കഴിയുന്ന തോക്കുകളും വയർലെസ് സംവിധാനങ്ങളും, പാക് അല്ല ചൈന ഉൾപ്പെടെ നിർമ്മിച്ച, അമേരിക്ക ഉൾപ്പെടെ നിർമ്മിച്ച യുദ്ധോപകരണങ്ങളും ഒക്കെയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇനി ബാക്കിയുള്ളവരുടെ കയ്യിലും അത്തരം സാധനങ്ങൾ കാണും. ഞാനീ പറഞ്ഞത്, ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അമേരിക്കൻ സന്ദർശനം, സ്വകാര്യ സന്ദർശനത്തിന് പോയി കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അവിടെ പോയി യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുന്നു, ഇന്ത്യൻ വംശജരോട് സംസാരിക്കുന്നു, 3-4 അടുത്ത് സംസാരിക്കുന്നു, അതിനുശേഷം ചില ആൾക്കാരെ കാണുന്നു. ഈ ആൾക്കാരെ കണ്ടതിൻ്റെ കൂട്ടത്തിൽ ഇൻഹാൻ ഒമർ എന്ന് പറഞ്ഞ ഒരു MP അമേരിക്കയിലെ, അവരാണ് പാകിസ്ഥാൻ വേണ്ടി POK സന്ദർശിക്കാൻ പാകിസ്ഥാൻ പണം കൊടുത്ത് അവിടെ നിന്ന് സന്ദർശിച്ചിട്ട് പോയത്. അതായത് കാശ്മീർ സ്വതന്ത്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനനുഭാവമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള, എപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കക്കാരൻ MP ആണ്. അതെ, കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമല്ല, ഭാഗമല്ല, അത് പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് വാദിക്കുന്നു. അവരെ കണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വിഘടനവാദ ശക്തികളെ പിന്തുണയ്ക്കുന്നതിന് ഞാനുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷമുണ്ട്, എനിക്കിപ്പോൾ കരുത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് തുല്യമല്ലേ ഇദ്ദേഹത്തിന്റെ സന്ദർശനം? ഖാലിസ്ഥാൻ വാദികളെ കണ്ടു, പന്നു പുള്ളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, ഇന്ത്യ വിരുദ്ധ ശക്തികളെ മൊത്തം കാണുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കാണുന്നു. ഇത്തരത്തിൽ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ പുറത്തും അകത്തും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ടുള്ള കൂട്ടിയോജിപ്പിക്കുന്നതിനും അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് പുള്ളി ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഈ ഇൽഹാൻ ഒമറിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, US പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനായി മോദി വന്ന സമയത്ത്
ആ സമയത്ത് പ്രസംഗിച്ചപ്പോ ആ പ്രസംഗം ബഹിഷ്കരിച്ച ആളാണ്. മോദിയുടെ ഏറ്റവും ഡെമോക്രാറ്റിക് പാർട്ടി അംഗമാണ്. അപ്പൊ അവരെക്കാലവും പാകിസ്ഥാന് അനുകൂലമായ ഡെമോക്രാറ്റ്സ് എപ്പോഴും പാകിസ്ഥാൻ അനുകൂലമാണ്. ഡെമോക്രാറ്റ്സ് അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ പാകിസ്ഥാൻ വേണ്ട പിന്തുണയും പാകിസ്ഥാന് വേണ്ട പിന്തുണയ്ക്ക് നേരത്തെ ട്രംപ് ഇരുന്നപ്പം പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ആളാണെന്നും അവിടുന്നുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കി ആ പാകിസ്ഥാനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു പ്രസിഡന്റ് ആയിരുന്നു ട്രംപ്. ട്രംപിന് ശേഷം ഇപ്പം ബൈഡൻ വന്നപ്പം നേരെ വിപരീതമായി പാകിസ്ഥാന് വേണ്ട പിന്തുണ എല്ലാം കൊടുക്കുന്നു, പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യക്കകത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കാണിക്കുന്നു. ആ സമയത്ത് ഇന്ത്യക്ക് വേണ്ടി നിൽക്കേണ്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് 55 കൊല്ലം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ആ നെഹ്റു കുടുംബത്തിലെ അംഗം നാളെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് കുറച്ചാൾക്കാരെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി, ഈ വ്യക്തിയാണ് പാകിസ്ഥാന് വേണ്ട പിന്തുണ കൊടുക്കുന്നത്, അവിടെ ജനാധിപത്യ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത്, അവിടുത്തെ വിഘടനവാദികൾക്ക് കൈ കൊടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് വേറെ ഇവർക്ക് നേരത്തെ ഈ പാരമ്പര്യമുണ്ട്. നമ്മളീ പറഞ്ഞ നമ്മളെല്ലാം വിചാരിച്ചിരുന്ന നമ്മളെ ധരിപ്പിച്ചിരുന്ന എന്താണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നും പാകിസ്ഥാനുമായിട്ടും അല്ലെങ്കിൽ വിഘടനവാദി ശക്തികളുമായിട്ടും കോംപ്രമൈസ് ചെയ്തു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാം മൻമോഹൻ സിംഗ് ഇരുന്ന കാലത്ത് വിഘടനവാദികളെ പ്രധാനമന്ത്രിയുടെ ഓഫീസുകൾ അല്ലെ പ്രധാനമന്ത്രിയുടെ ചേംബറിൽ വിളിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതാണല്ലോ അവിടുത്തെ ചില ആൾക്കാർ ആഗ്രഹിക്കുന്നത്, ഒമർ അബ്ദുള്ള പോലെയും അല്ലെങ്കിൽ അവിടുത്തെ പി ഡി പിയുടെ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് അവരെ വിളിച്ച് ചർച്ച ചെയ്താലെന്താ, അവരെ വിളിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല, പോടാന്ന് പറഞ്ഞാൽ ബാലും പറിച്ച് ഓടുന്നവരാണെന്ന് അമിത്ഷാ ഉൾപ്പെടെ നരേന്ദ്രമോദി ഉൾപ്പെടെ കാണിച്ചു കൊടുത്താണ് നാലായിട്ട് ആ സംസ്ഥാനത്ത് വിഭജിച്ചതാണ്. ആ സംസ്ഥാനം വിഭജിച്ചിട്ട് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ മൊത്തം ഇല്ലായ്മ ചെയ്തതാണ്. വീണ്ടും ഇത് പുനഃസ്ഥാപിക്കുന്നതിന് ഏതാണ്ട് ഒരു 55 സീറ്റിൽ നിന്ന് 100 സീറ്റിലേക്ക് വന്നപ്പോൾ എനിക്കിതെല്ലാം സാധിക്കും, നാളെ കാലത്തെ ഞാൻ ഇന്ത്യ ഭരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് വിഘടനവാദികളുടെ കൂട്ട്, ഇന്ത്യാ വിരുദ്ധരുടെ കൂട്ട്, ഇന്ത്യയെ നശിപ്പിക്കുന്നവരുടെ കൂട്ട് എനിക്കുണ്ടാവണം എന്ന് പറയുന്ന പോലെ ഒരു പ്രസ്താവനയാണ് പുള്ളി ഇറക്കിയിരിക്കുന്നത്. ഇത് 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 എത്തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്? എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം പ്രധാനമന്ത്രി ആവണമെന്നാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ആയതുപോലെ ആവണമെന്നേ പുള്ളിക്ക് താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഈ രീതിയിൽ പോയാൽ അദ്ദേഹം അധികാരത്തിൽ വരത്തില്ല. ഈ ജാതി സെൻസസ് മറ്റേ മറിച്ച് ജാതി സെൻസസ് നെഹ്റു വേണ്ടെന്ന് വെച്ചതാണ്, ഇന്ദിരാഗാന്ധി വേണ്ടെന്ന് വെച്ചാൽ 1930 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സംവിധാനമാണ്. കാരണം ഇന്ത്യയില് ആൾക്കാർ തമ്മിൽ വിഘടിച്ച് നിൽക്കുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഏറ്റെടുത്തത് മൊറാർജി ദേശായിയുടെ കാലത്തില് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അത് എത്ര ജാതി പാർട്ടി ഉണ്ടാക്കി ഇവിടെ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് വി പി സിംഗ് ആണ്. അല്ല എനിക്ക് തോന്നുന്നു ഇത് നടപ്പാക്കിയത് അദ്ദേഹം മറ്റേതാണല്ലോ ഈ ഇത് ഉരുത്തിരിച്ചെടുത്തത് അല്ലെ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അതിനുശേഷം വി പി സിംഗ് ഇത് കൊണ്ടുവന്നു. വി പി സിംഗ് ഇത് കൊണ്ടുവന്നതിന് ശേഷം എത്ര പാർട്ടി ഉണ്ടായിരുന്നു ജോൺ അറിയോ? ഈ മുലായം സിംഗിന്റെ പാർട്ടി അന്ന് ഉണ്ടായതാ, ഈ യു പിയിലെ അഖിലേഷ് യാദവിന്റെ പാർട്ടി അങ്ങനെ ജാതി പാർട്ടികൾ വന്നു. ഇയാള് ഇയാൾക്ക് ബുദ്ധിയില്ലാത്തതാണെന്നോ ഇയാള് മനഃപൂർവ്വമാണെന്നോ എനിക്കറിയത്തില്ല. ഇയാൾ ഈ കോൺഗ്രസിന്റെ തീരാൻ പോവാ കോൺഗ്രസ്, ഈ ജാതി സെൻസസ് ആയിട്ട് വന്ന വീണ്ടും ജാതി പാർട്ടികൾ പ്രൊമോഷൻ ആവും. ബി എസ് പി പോലുള്ള പാർട്ടികൾ, അതായത് ജാതിക്കാർ, അതായത് ജാതിക്ക് ഓടി ഇരുത്താൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജാതിയിൽ പാർട്ടി ഉണ്ടാവും. പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദേശീയ പാർട്ടികൾ ഉണ്ടാവത്തില്ല. ഈ ദേശീയ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയാലും കൊള്ളാം, ബി ജെ പി ആയാലും കൊള്ളാം, വേറെന്തെങ്കിലും ഒറ്റ പാർട്ടിയായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ഒരു രാജ്യം ഭരിക്കുന്നത് ആ രാജ്യത്തിന് കരുത്തേക്കും. ആ രാജ്യത്തിന് കരുത്തുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയെ നശിപ്പിക്കുന്നത്. കൂട്ടുകക്ഷി മന്ത്രിസഭയാകുമ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള അവർക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. ഇത്തരത്തിൽ അതുകൊണ്ടാണല്ലോ ഈ പ്രാവശ്യം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന അമേരിക്ക ഉണ്ടാക്കി കൊടുത്ത സഖ്യമാണ്. ആ സഖ്യത്തിനകത്ത് കോൺഗ്രസിന് വളരെ കുറച്ച് സീറ്റ് കൊടുത്താൽ മതി എന്ന് അവർ തീരുമാനിക്കുന്നു. ഡീപ് സ്റ്റേറ്റ് പോലുള്ള ഒരു തീരുമാനിക്കും. കോൺഗ്രസിന് സീറ്റ് കുറച്ചാ കൊടുത്തത്, കൂടുതൽ സീറ്റ് ആർക്കാ കൊടുത്തത്? ഘടകകക്ഷികൾക്കാ കൊടുത്തത്. അതായത് അധികാരത്തിൽ വന്നാൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരണ്ട, 16 പാർട്ടിയായിട്ട് വന്നാൽ മതി. ഈ 16 പാർട്ടിയായിട്ട് വരുമ്പോൾ 16 അഭിപ്രായം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനെ അമേരിക്ക പോലെ ഡീപ് സ്റ്റേറ്റിനെ കൊല്ലം കോടാനുകോടി രൂപ എടുത്ത് കയ്യിലെടുക്കാമല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വന്നത്, ചന്ദ്രബാബു നായിഡുവിനെ അമേരിക്കൻ പ്രതിനിധി കാണുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റാലിനെ കാണുന്നു, ബാക്കിയുള്ളവരെ കാണുന്നു. ഇതുപോലുള്ള ചെറു പാർട്ടികൾ ഉണ്ടാകുമ്പോൾ അതിന് എളുപ്പമാണ്, ഒരു രാജ്യത്തിനെ ചിഹ്നഭിന്നമാക്കാൻ എളുപ്പമാണ്, അവരെ കയ്യിലെടുക്കാൻ എളുപ്പമാണ്. ചെറു പാർട്ടികൾ എന്ന് പറയുമ്പോൾ അത് കുടുംബ പാർട്ടികളുമാവും. ഇവരെല്ലാം കുടുംബ പാർട്ടികളാണല്ലോ, ഒരു ബി ജെ പി കുടുംബ പാർട്ടിയല്ല. കോൺഗ്രസിന്റെ കഷ്ടകാലം കൊണ്ട് നെഹ്റു കുടുംബത്തിൽ കയ്യിലിരിക്കുന്നു, എന്നാലും അതിന് ഒരു പരിധിവരെ ദേശീയ പാർട്ടി ആയിരുന്നല്ലോ. ഇപ്പൊ ദേശീയ പാർട്ടികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും.
പറഞ്ഞ മനസ്സിലായില്ലേ, അത്തരത്തിലുള്ള കാര്യം. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഇപ്പം വെടിവെച്ചെന്ന് ജോൺ പറയുമ്പോൾ ഇപ്പം വെടിവെക്കാനുള്ള കാരണം ആരാ? ഇപ്പം വെടിവെക്കാനുള്ള ബലം പുറത്തു നിന്ന് അമേരിക്കയുടെ ബലമുണ്ട്, ചൈനയുടെ ബലമുണ്ട്, അകത്തുനിന്ന് രാഹുൽ ഗാന്ധിയുടെ ബലമുണ്ട്. പാകിസ്ഥാൻ വെടിവെച്ചതിന്റെ കാരണം പുറത്തു നിന്ന് ചൈനയുടെ ബലം, അകത്ത് അമേരിക്കയുടെ ബലം, അകത്തു നിന്ന് രാഹുൽ ഗാന്ധിയുടെ ബലം, ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ബലം, അല്ലെങ്കിൽ ഇവിടെ ബംഗ്ലാദേശ് കലാപകാരികൾ പിടിച്ചെടുത്തപ്പോൾ ഇനിയും നമ്മുടെ പ്രധാനമന്ത്രിയുടെ വസതിയാണ് കീഴടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരുള്ള ഇന്ത്യ, ആ ഇന്ത്യയുടെ ബലത്തിലാണ് ഇപ്പൊ പാകിസ്ഥാൻ വീണ്ടും വെടിവെച്ചു തുടർന്നിരിക്കുന്നത്. ഈ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് കൂട്ടുപിടിച്ചു നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കാശ്മീർ ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് പാകിസ്ഥാനെക്കാട്ടി കൂടുതൽ കൂട്ടുനിൽക്കാൻ പോകുന്ന നേതാവ് രാഹുൽ ഗാന്ധി മാത്രമായിരിക്കും.